എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുൺ രാജ് ആണ്. എല്ലാവർക്കും ലൈവ് കാണിക്കുന്നുണ്ട്. ഞാൻ അരുൺ രാജ് സീസൺ വണ്ണിൻ്റെ ആദ്യത്തെ വിന്നറാണ്. മൂന്ന് പേരായി. എൻ്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓഡിയോ ഒന്ന് ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടൂ, ഓഡിയോ ക്ലിയർ ആണോ എന്നുള്ളത്. ഹലോ, ഹായ് ശ്വേത, ജിതിൻ, ഹലോ 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 ജയലക്ഷ്മി, വിഷ്ണു വിഷ്ണു, ഹായ് ശ്രുതി, സുദേഷ്, രമ്യ, അഞ്ജന, എല്ലാവരോടും കൂടി ഇനി എൻ്റെ ഇതൊന്ന്, എൻ്റെ ഓഡിയോ കിട്ടുന്നുണ്ടോ? കറക്റ്റ് ആണോ? എന്നുവെച്ചാൽ ഞാൻ ഇയർഫോണൊന്നും കണക്ട് ചെയ്തില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ഫോണിൽ നിന്ന് ആക്കണേ. ഹായ് ഹായ് കൃഷ്ണമാർ, അൽഫോൺസ, എല്ലാവരും ഉണ്ടല്ലോ. യെസ്, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ലൈവ് ആൾക്കാർ കയറട്ടെ. ആരെങ്കിലും ഒരു കമൻ്റ് ഇടുവോ, എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? അതാണ് 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 ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു ലൈവിലേക്ക് എന്നെ വിളിച്ചതിന് ആദ്യത്തെ ഒരു ഏഷ്യാനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്, ഇതിൽ വരുന്നത്. കറക്റ്റാണ്. ഓക്കെ, പിന്നെ എന്താണ്, ചോദ്യങ്ങളും ചോദിക്കാട്ടോ. ഓ, റോസാപ്പ സ്വീകരിച്ചിരിക്കുന്നു, ക്ലിയർ ആണ് ചേട്ടാ. ഓക്കെ, ഇപ്പം ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ അടുത്ത പുതിയ ഒരു എന്താ ഒരു അടുത്ത സീസൺ വരികയാണ്. ഒരു ഗംഭീര വരവ് തന്നെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും. ഹായ് അജിഷ പ്രഭാകരൻ. ആ അജിഷ പ്രഭാകരൻ എൻ്റെ വൈഫാണ് കേട്ടോ. എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ലൈവിൽ. രേവതി ബാബു കലാഭവൻ മണി. ഓക്കെ, എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. ഓക്കെ, ഇച്ചിരി വൈറലായ ആളാണ്. അതെ, ഫോട്ടോ ക്ലിയർ അല്ല. ഫോട്ടോ ആണോ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ലാഗായിരിക്കില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ലൈഫിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു ഷോ തന്നെയാണ് സ്റ്റാർ സിംഗർ. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു ഇത് മ്യൂസിക് ഡയറക്ടറാണ്. അതുകൊണ്ടാണ് അങ്ങനെ എന്താ പറയുക, വേറെ ഒരു ഇതിലും അങ്ങനെ കാണാത്തത്. എൻ്റെ ഫസ്റ്റ് മൂവി, നല്ലൊരു പാട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഒരു പഴയ ബോംബ് കഥ, ഷാഫി പടം. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്ക്, ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി ചെയ്തു, പിന്നെ ചിൽഡ്രൻസ് പാർക്ക്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു സ്ഥിതി ഉള്ളത്. അപ്പം ഞാനൊരു പാട്ട് പാടിയിട്ട് അടുത്ത വിഷയത്തിലോട്ട് വിശേഷത്തിലോട്ട് കയറാം അല്ലേ? അല്ലേ ചുമ്മാ കത്തിയായിപ്പോ. ഒരു പഴയ പാട്ടോടാം. ഓക്കെ, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമുട്ടിൻ മണം പോലെ, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമുട്ടിൻ മണം പോലെ, ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലം പൊലി കേട്ടുണർന്നു,
ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ ഒന്നിൻ ചിലമ്പുലെ കേട്ടുണർന്നു പൗർണമി സന്ധ്യ തൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമൂക്കിൽ കൊടി പോലെ പൗർണമി സന്ധ്യ തൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമൂക്കിൽ കൊടി പോലെ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു യെസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർഗം താങ്ക് യു സുബിൻ ബാബു താങ്ക് യു ആരോ ദേഷ്യം പിടിച്ചിടുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തോടെ എന്തെങ്കിലും ചോദിക്കാട്ടോ അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനും ഉണ്ടാവില്ല ശംഖുപുഷ്പം തീർച്ചയായും പാടാം പല്ലവി പോരെ അല്ലേ പല്ലവി പാടാം പഴയ പാട്ടാണ് ഇതിനിടയിൽ ആരും എന്നിടയ്ക്ക് ചോദിച്ചു ജുഗ്നു അലവിൽ യെസ് ജുഗ്നു എന്ത് പറയണോ നല്ല വിശേഷം ഇതിനിടയിൽ ആരും ചോദിച്ചാൽ അടുത്ത വർക്ക് ഏതാണ് നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെന്നി എന്ന് പറയുന്നൊരു പുതിയ മൂവി നടന്നുകൊണ്ടിരിക്കുന്നു ജോഷി ജോൺ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ അങ്ങനെ ഒന്ന് രണ്ട് പടം ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് ലിറിക്സ് വന്നില്ല ഏതോ ആ മൂവിൽ ഒന്ന് പാടാം ഓക്കെ ഇപ്പം പാടാം ഒരു ലിറിക്സ് നോക്കിയിട്ട് എന്തൊക്കെയാണ് വരുന്നത് യെസ് ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലെ ജീവനിൽ അമൃതേ കാനായി വീണ്ടും എന്നില്ലേ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു ബാക്കി കറക്റ്റായിട്ട് അറിയില്ല പിന്നെ സ്റ്റാർ സിംഗറിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് എന്താണ് 2006-7 വിന്നറാണ് ഞാൻ അതിനുശേഷം എന്താ പറയുക ഇങ്ങോട്ടേക്ക് നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു ഭയങ്കര എക്സ്പീരിയൻസാണ് ഭയങ്കര എക്സ്പീരിയൻസ് നമ്മളെ കരിയർ തന്നെ മാറ്റിയിട്ടുള്ളൊരു ഷോ തന്നെയാണ് എന്തെങ്കിലും ചോദിക്കൂ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കാകെ ഒരു ചമ്മലും
ഒന്നാമത് എനിക്ക് കൂടുതൽ ഈ ലൈവിലൊന്നും വന്നാൽ കൂടുതൽ സംസാരിക്കാൻ അറിയാത്ത ആളാണ്. പാടും സുർമി സലീം. ആടാലോ ഈ ലിറിക്സ് എടുക്കുന്നൊരു ടൈം എന്തായാലും എനിക്ക് തരണം കേട്ടോ. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. तुझे दूध में ओ इलाटा लिरिक्स कंप्लेंट आ रहा. सॉरी 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 सॉरी. अनिल अनिलटा नमस्कार. ഈ നെറ്റിൽ നോക്കുന്നതുകൊണ്ട് ലിറിക്സ് ഏതൊക്കെയോ തെറ്റുള്ള ലിറിക്സാണ് വരുന്നത്. എനിക്കറിയുന്നൊരു സോങ്ങിന് ഇപ്പം ഞാൻ പാടാം. നമ്മളെ എന്താ പറയുക, ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് പാടാം. ജോൺസൺ മാഷ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുവും ചൈത്രവേണുവും മധുമന്ത്രകോകിലങ്ങളും മേളമേകു സായാന സാനുവിൽ വിലോല മേഘമായി. ഇടയ്ക്ക് ഒരു കോള് വന്നു, അതാണ് കട്ടായോന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പാട്ടുകൾ മാത്രമാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, എന്തെങ്കിലും അറിയാനുള്ളതൊക്കെ ചോദിക്കൂ. ഹായ് അപ്പാപ്പ അടിപൊളി. ഓക്കെ താങ്ക് യു കണ്ണപ്പ പാറൂസ്. തമിഴ് സോങ് പാടാം. ഓ തമിഴ് സോങ് പാടാം. കാറ്റിൻ മൊഴി ഒലിയ ഇസയ പൂവിൻ മൊഴി നിറമാണമാടലിൻ നുരയാ കാ
മൊഴി വിരിയ ഇയർകയും മൊഴികൾ പൊരുന്തുവിടിൽ മനുതരിൻ മൊഴികൾ തേവയില്ല ഇദയത്തിൻ മൊഴികൾ പൊരുന്തുവിടിൽ മനുതർക്ക് മൊഴിയെ തേവയില്ല കാറ്റിൻ മൊഴി ഒലയാസയാ പൂവിൻ മൊഴി നിറമാ காற்று வீசும்போது திசைகள் கிடையாது காதல் பேசும்போது மொழிகள் கிடையாது பேசும் வார்த்தை போல மௌனம் புரியாது கண்கள் பேசும் வார்த்தை கடவுள் அறியாது உறவு தெரியும் காற்றுக்கு உருவம் தீர்த்த முடியாது காதல் பேசும் மொழியெல்லாம் சப்த கூட்டில் அடங்காது இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை காற்றின் എൻ്റെ ഓഡിയോ ക്ലിയർ അല്ല എന്നാണോ? എൻ്റെ ഓഡിയോ ക്ലിയർ ആവുന്നില്ലേ? ഓഡിയോ എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? ആരൊക്കെയോ രണ്ട് മൂന്ന് കമൻറ്റ് കേട്ടു. ഇങ്ങനെ ഓഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. ന്യൂ മൂവി ഏതാണ്? ന്യൂ മൂവി ക്ലിയർ ആണ് ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ന്യൂ മൂവി എന്ന് പറയുന്നത് എൻ്റെ എന്താ സ്റ്റാൻഡേർഡ് ടെന്നി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, തണ്ണീർമത്തൻ ജോണർ ആ ഒരു കാറ്റഗറിയിലുള്ളൊരു മൂവി, കുട്ടികളുടെ സിനിമ. പിന്നെ നമ്മുടെ ഒരു സന്തോഷ് ലക്ഷ്മൺ എന്ന് പറയുന്നൊരു പുതിയ ചേട്ടൻ, പുള്ളി ലാസ്റ്റ് ടു ഡേയ്സ് എന്ന് പറയുന്ന ഒരു മൂവി നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഒന്ന് രണ്ട് പടങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പം നമ്മുടെ ബിസ്മി പറഞ്ഞൊരു പാട്ട് പാടാം, മലറുകളെ പാടാം. നീ മുഖിലോ പുതുമഴമണിയോ തൂവെയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുതാ അറിയാമിന്നിതാണെൻ്റെ ചേതനായിരിൽ നിറയും അതിശയകരഭാവം നീ മുഖിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളന നിഴലോ. സേഫാണ്. എൻ്റെ വീട് ശംഖുപുഷ്പം പാടാം. എൻ്റെ വീട് കണ്ണൂരാണ്, സ്വന്തം സ്ഥലം കണ്ണൂർ. എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഫാമിലി. നമ്മളെ ഒരു ചേട്ടൻ നേരത്തെ ശംഖുപുഷ്പം
ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മിഴിയെ അറിയാതെ വെണ്ണിലാ ചന്ദനക്കിണ്ണം. ഓ പാടാലോ, വെണ്ണിലാ ചന്ദനക്കിണ്ണം പാടാം. പാടാം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ അങ്ങനെ ആ ഒരു പഴയ പാട്ട് പാടി വെണ്ണില ചന്ദനക്കിണ്ണം പാടും. പിന്നെ സ്റ്റാർ സിംഗറിൻ്റെ മൊത്തത്തിൽ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല ആരെങ്കിലും. എന്നാലും എനിക്ക് പാട്ട് എടുക്കാനുള്ളൊരു ടൈമും കൂടെ കിട്ടുന്നില്ല. മലറുകളെ ഇപ്പം പാടാം. കുറെ നേരം കൊണ്ട് കാത്തിരിക്കുന്നു, മലറുകളെ പാടാം. പല്ലവി മാത്രം ഞാൻ പാടാം, എനിക്ക് കറക്റ്റ് അതൊരു കറക്റ്റ് എന്തെങ്കിലും പാടി തെറ്റിയാലോ. ഓക്കെ, ലിറിക്സ് എടുക്കട്ടെ. മലറുകളെ മലറുകളെ ഇത് എനക്കനവാ, മലകളെ മലകളെ ഇത് എന നിലവാ, ഉരുകിയത് എനതുള്ളം പെരുകിയത് വിഴി വെള്ളം, വിണ്ണോടു നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ മലർകളെ മലർകളെ ഇത് എനക്കനവാ, മലർകളെ മലകളെ ഇത് എന നിലവാ, ഉരുകിയതേനതുള്ളം വിഴിവെല്ലം, വിണ്ണോടും നീതാ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ. വെണ്ണില ചന്ദനക്കിണ്ണം പാടാലോ. അപ്പം നമ്മളെ സജീറിന് വേണ്ടി, സജീറിൻ്റെ വൈഫിന് വേണ്ടി, ഷംനക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാജിയുടെ ഒരു ഹിറ്റ് സോങ്, വെണ്ണില ചന്ദനക്കിണ്ണം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളിപ്പോകും നേരം, മഞ്ഞണിത്തുവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാൻ, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാൻ, ഒന്നി മഞ്ചാടിക്കുന്നിലേറാ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ,
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സജി, സകീർജി, കാർത്തിക. ആ പാട്ടറിയില്ല. സൂര്യ കിളി കേളി നളിനം വിടരുമോ. നോക്കട്ടെ, അതറിയാം. പല്ലവി നോക്കിയിട്ട് പാടാം. അപ്പോ നേരത്തെ നമ്മുടെ ഒരു ഫ്രണ്ട് സജീർജി, വെരി താങ്ക്സ്, ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ ഒരു സോങ് നേരത്തെ ചോദിച്ചു. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോ, തൂവൽ കവിളിണയിൽ നിന്ന മായാലാവണ്യം, ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാതോലം, നീയും സ്വരജതിയിൽ മൗനം വാചാലം, സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും, പവിഴമഴയേ നീ പെയ്യുമു ഇന്നിവളേ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളിയഴകിയ നാളങ്ങളിൽ, എൻ കനവുകൾക്ക് നിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിൻ നേഴാം വർണ്ണം പോ, തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. ചെറിയൊരു സംശയം വരുന്നത്, ഈ മംഗ്ലീഷിലാവുമ്പോഴേക്ക് പെട്ടെന്ന് വായിക്കുമ്പോഴേക്കുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടാ. ഓക്കെ, ഇപ്പൊ പാടാം അജിഷ പ്രഭാകരൻ. പാടാം പാടാം, സലിൽ ചൗധരി കേളി നടനം പാടാം, നളിനം. എൻ ശ്വാസക്കാറ്റ് വരും പാതെ പാർത്ത് ഉയർ താങ്കി നാനിരുപ്പേ, മലർ കൊണ്ട പെൺമൈ വാരാമൽ പോണ മലമേത്ത് തീക്കുളിപ്പേ, എന്നുയിർ പോകും പോണാലും തുടയില്ലേ കണ്ണേ, അതർക്കാക പാടിരേ, വരും എതിർക്കാല ഉമ്മീത് പഴി போதும் பெண்ணை, அதற்காகவா பாடினேன், முதலாடிவார் அதை உன் கையில் கொடுத்து விட்டு, உயிரே உயிரே வந்து என்னோடு கலந்து விடு, உயிரே உயிரே என்னை உன்னோடு கலந்து விடு, நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு, நிலவே நிலவே இந்த விண்ணோடு கலந்து விடு, காதல் இருந்தால் எந்த கண்ணோடு கலந்து விடு, காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு, உயிரே உயிரே
வந்து என்னோடு கலந்து விடு. മിഴി അറിയാതെ പാടാലോ? காத்தாய் வரும் நின்று காத்தாளவும் காத்தோர்க்கையா என் தாவுகை காத்தாய் வரும் நின்று காத்தாளவும் தங்கத்திங்கள் தேரேறி வர்ணப்பூவின் தேன் தேடி பீலித்தும்பில் கைமாறும் மோகங்களே என்னும் நின்னே கண்கோணில் நின்னும் பொன்னை காத்தோளம் ஒன்றும் மிண்டாதெந்தே நில்ப்பூ முன்னில் மிழியறியாதே வந்து மிழியோ ஞாலே கனவறியாதேதோ கினாவு போலே மனமறியாதே பாரியன் மனசரசோரம் பிரணய நிலா கிளி நீ சகான பாடி இதுவரை வந்துணர்ந்திடாத்தொரு புதுராகம் எவிடை மறந்து ஞானி பிரியானுராகம் എന്തായാലും പാടാം കേളി നളിനം. கேளி நளினம் விடருமோ சிசிரம் பொதியும் குளிரில் நீ வ்ரீலாவதியா உணருமோ மயங்கும் மனசின் சரசில் நீ கேளி நளினம் விடருமோ പല്ലവിപാടി സൂര്യ. ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കൂ എനിക്ക് ഇച്ചിരി ഇച്ചിരി റെസ്റ്റിന്. പാടി മൗനം സ്വരമായി ഉണ്ടല്ലേ, പാടാലോ? സ്വരമായ എൻ പൊൻവീണയിൽ സ്വപ്നം മലരായ ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായ മുരളികയൂതി ദൂരെ ഉം
മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ സുഖമാണ്, നന്നായി പോണു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വർക്കുകളും കാര്യങ്ങളും എല്ലായിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. കണ്ടു ഞാൻ പ്രാണനിൽ ആ പാട്ട് പിടുത്തം കിട്ടില്ല. ഇല്ല, ഞാനിപ്പോൾ പക്ഷെ വേണ്ടത്തുള്ളത് അതൊരു ചെറിയ സർപ്രൈസാണ്. എന്തായാലും പറയാം, വഴിയേ പറയാം. വേണ്ടത്തുണ്ട്. യെസ് യെസ്, അങ്ങനെ ചോദ്യം. പുതിയ സ്റ്റാർ സിംഗർ വിശേഷങ്ങൾ. യെസ്, പുതിയ സ്റ്റാർ സിംഗർ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, ഭയങ്കര ഹെവിയാണ്. ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാത്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ശേഷം എങ്ങനെ ലൈഫ് ചെയ്ത്. യെസ് പറയാം, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കൂ, എന്ത് സുഖമുണ്ട് ഇപ്പം. അതാണ് അപ്പം പുതിയ സ്റ്റാർ സിംഗേഴ്സിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ആയിട്ടില്ല. നമ്മൾ അങ്ങനെ പുറത്ത് പറയാനായിട്ടില്ല, എന്ന് വെച്ചാൽ ആവുന്നേ ഉള്ളൂ, എന്ന് വെച്ചാൽ ജഡ്ജസും കാര്യങ്ങളും എല്ലാം ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഷോ തന്നെയായിരിക്കും സ്റ്റാർ സിംഗർ. എന്ന് വെച്ചാൽ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. ഒരു ഹെവി സംഭവം തന്നെയാണ് വരാൻ നിൽക്കുന്നത്. പിന്നെ സ്റ്റാർ സിംഗറിന് ശേഷം എങ്ങനെ ലൈഫ് ടേൺ ചെയ്തു. യെസ്, എന്നുവെച്ചാൽ നമ്മൾ ഈ സ്റ്റാർ സിംഗറിൻ്റെ എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാ ഫാമിലിയിൽ വന്ന ഒരാളാണ്. അപ്പം സിനിമ എന്നെല്ലാം പറയുന്നത് നമുക്ക് കണ്ടു ഞാൻ പറയാം, സിനിമ എന്നെല്ലാം പറയുന്നത് നമുക്കൊരു സ്വപ്നം എങ്ങനെ അതിലോട്ട് എത്തുമെന്ന് പറയുന്നൊരു കടമ്പയുണ്ടായിരുന്നു. അതിലോട്ട് ഡയറക്റ്റ് എൻട്രി സിനിമയിലല്ലെങ്കിലും വലിയൊരു ഷോ എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ടാണ് ഡയറക്റ്റ് എൻട്രി വരികയാണ്. അതായത് ഒരു വർഷം കൊണ്ട് നമ്മളെ ലൈഫേ അങ്ങോട്ട് മാറുകയാണ്. പിന്നെ വരുന്ന അതെല്ലാം നമ്മൾ സാധാ ഗാനമേളക്ക് പോയ സ്ഥലത്തൊക്കെ നമ്മൾ വലിയ ഷോയിലേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് ലൈഫിൽ. പിന്നെ എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ അതിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് ആളെന്ന് പറയുന്നത് എം ജയ ചന്ദ്ര സാറായിരുന്നു. അപ്പം എൻ്റെ സീസൺ 1 അന്ന് എം ജയചന്ദ്ര സാറും ചിത്ര ചേച്ചിയുമാണ് അത് ഫൈനൽ ജഡ്ജ്മെൻറ്റ്, അത് ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ശരത് സാറെല്ലാം വന്നത്, സെക്കൻഡിലാണ്. പിന്നെയാണ് ശരത് സാറൊക്കെ വന്നത്. അപ്പം ആദ്യത്തേല് എം ജയചന്ദ്ര സാറിൻ്റെ കൂടെ തന്നെ ഞാനായി. എന്ന് വെച്ചാൽ എന്താ പറയുക, സാറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയാം, അങ്ങനെ മൊത്തത്തിൽ സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു 2 വർഷം അത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിയുമ്പോഴേക്കും ഞാൻ നേരെ സിനിമ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നൊരു പാറ്റേണിലോട്ട് മാറി. അങ്ങനെ ഇതിനെല്ലാം കാരണം സ്റ്റാർ സിംഗറാണ്. നമ്മൾ കുറേ വർഷം അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ സിനിമയിലോട്ട് എത്തുന്നതിന് പകരം നമുക്കൊരു ഡയറക്റ്റ് എൻട്രിയാണ് സിനിമ. ഞാൻ പറഞ്ഞല്ലോ, സിനിമയല്ല, നമ്മുടെ ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വന്നത്. സ്റ്റാർ സിംഗർ തുടങ്ങുന്നത് ഡേറ്റ് പറഞ്ഞിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയാണ്. താങ്ക് യു അസ്കർ ജി. ജീവനിൽ തലോടി നിന്റെ, സോറി അലോണ, എനിക്ക് ആ പാട്ട് അറിഞ്ഞൂടാ. ഓക്കെ, നല്ലൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അങ്ങനെ പാടാം. നമ്മുടെ തീവണ്ടിയിലെ ഒരു സോങ് പാടാം. തീവണ്ടിയിലെ ഒരു സോങ് എന്നല്ല, തീവണ്ടിയിലെ ഹിറ്റ് സോങ് പാടാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞാൽ തോരാതെ പേതു നീയേ പൂവാ.
പാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നേ താ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നതെന്നു മഴകേ ഈ അനുരാഗം എൻ്റെ ഫസ്റ്റ് മൂവിയുടെ മ്യൂസിക് ഡയറക്ഷൻ എക്സ്പീരിയൻസ്. അതായത് ഫസ്റ്റ് മൂവി ഇതാണ്, ഒരു പഴയ ബോംബ് കഥ. നമ്മുടെ ബിബിൻ ജോർജ് ആണ് നായകൻ, ഷാഫി സാറിൻ്റെ പടമാണ്. യു ജി എം ആൽവിൻ ആൻ്റണി അവരാണ് പ്രൊഡ്യൂസേഴ്സ്. നല്ലത് വരുമ്പോൾ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ അതിൽ അതിൽ കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് എന്താ പറയുക, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എം ജയചന്ദ്ര സാറിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എന്താ വെച്ചാൽ ഒരു 10-15 ട്യൂൺ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ശ്രദ്ധിച്ചൊരു സോങ് ആയിരുന്നു മൂവാണ്ടൻ മാഞ്ചോട്ടിൽ എന്നും പറഞ്ഞൊരു സോങ്. അപ്പോൾ ആടാം. അപ്പോൾ അത് ഉണ്ടായതൊരു 10-20 സോങ് ഉണ്ടാക്കിയപ്പോഴാണ്, ലിറിക്സ് പിന്നെ ട്യൂൺ ചെയ്തിട്ടാണ് ആ ഒരു സോങ് ഉണ്ടായത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്. ഷാഫി സാറിൻ്റെ കൂടെ എന്ന് പറയുന്നതൊരു ഭീകര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു പാട്ട് പാടാം. എൻ്റെ മ്യൂസിക് ഡയറക്ഷനിലെ തന്നെ കരിയറായിട്ടുള്ള ഒരു മാറ്റിമറിച്ചിട്ടുള്ളൊരു സോങ് ആണ്. പറയാം, ഈ ഒരു സോങ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പത്തൊട്ടേ ചങ്കിൽ കുടുങ്ങിയ പെണ്ണാണ് ആരെന്നറിയാതെ അന്നേരം തൊട്ടേ ആമുഖമോർത്ത് നടപ്പാണ് നിറമുള്ളൊരു സ്വപ്നം കണ്ട് ഇവനെപ്പോഴും കാത്തിരിപ്പുണ്ട് അവളൻ കരളിൽ കൂട് കൂട്ടണ നാളും കുറിച്ചു കൊണ്ട് മൂവാണ്ടൻ മാഞ്ചോട്ടിൽ കണ്ടപ്പത്തൊട്ടേ ചങ്കിൽ കുടുങ്ങിയ പെണ്ണാണ് നാട്ടിൽ വരുമ്പോൾ ഒന്ന് കാണാം യാ കൊടുക്ക കാണാലോ ചേച്ചിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇത്ര ചേച്ചിയുടെ കൂടെ ഒന്നും പറയാനില്ല. എന്താ പറയുക, നമ്മളെ ഇത്രയും എന്താ പറയുക, ഇത്രയും എന്താ പറയുക, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു നമുക്ക് ചേച്ചി അടുത്ത് വരുമ്പോൾ നമ്മളെ ഒരു നമ്മുടെ ഒരാൾ നമ്മളൊരു ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം എന്ന് പറയുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട് ചേച്ചി. അപ്പം ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിലെല്ലാം പാടും, നമ്മൾ കുഞ്ഞിലെ പാട്ട് കേട്ട ആൾക്കാരാണല്ലോ ചേച്ചിയുടെ പാട്ട്. അപ്പോൾ ആ ഒരു ശബ്ദം നേരിട്ട് കാണുമ്പോഴൊരു വണ്ടർ ഉണ്ടല്ലോ. ഇങ്ങനെ തരിച്ച് നിൽക്കുന്ന സമയത്ത് ചേച്ചി എന്ന് ചേച്ചിക്ക് ഞാനൊന്നും അങ്ങോട്ട് പറയാത്തത് കൊണ്ടുള്ള ഇതായിരുന്നു. ചേച്ചി എന്ത് മോൻ പറ എന്താണ് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഞാൻ എന്ത് പറയണ ചേച്ചി, അതുപോലത്തെ ഒരു സ്വഭാവമാണ് നമ്മുടെ ചേച്ചി. പിന്നെ നമ്മുടെ സ്റ്റാർ സിംഗറിൽ ചേച്ചി ഡയറക്റ്റ് ഇതില്ലായിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലെ എന്താ പറയുക, നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ സ്റ്റേജിൽ മാത്രമേ ഇതുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ ആ ഒരു സ്റ്റൈൽ മാറി, നമ്മൾ ജഡ്ജസ് എന്താ പറയുക കുട്ടികളായിട്ട് ആദ്യം തന്നെ വന്ന് അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അന്നത്തെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡയറക്റ്റ് സ്റ്റേജിലേക്ക്, നമ്മൾ കറക്റ്റ് കോമ്പറ്റീഷൻ, അതായത് ബാക്ക് തീർന്നു, ഫ്രണ്ടിൽ ജഡ്ജസ് ഇരിക്കുന്നു, നമ്മൾ അന്നേരം പാടുന്നതാണ് കേൾക്കുന്നത്. അത്രവരെ അറിയുന്നില്ല, പിന്നെ ഗ്രൂമേഴ്സ് മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പോൾ ഓർക്കസ്ട്രയും ഗ്രൂമേഴ്സ് മാത്രമേ അറിയുന്നുള്ളൂ ആ സമയത്തുള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് അവർക്ക് അറിയാം, ജഡ്ജസ് ആയിട്ടുള്ള അവരെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ദിവസം മുമ്പേ ഉണ്ടാവുന്നുണ്ട്. മീൻസ് എല്ലാവരും ഇല്ല, എന്നാലും ഇതുണ്ട്.
യെസ് ഡയറക്റ്റ് കാണാം, നല്ല വോയിസ്, താങ്ക് യു. ഫ്യൂച്ചർ പ്ലാൻ മ്യൂസിക് ഡയറക്ഷൻ, ഓൺലി അത്, ഓൺലി മ്യൂസിക് ഡയറക്ടർ, അത് മാത്രമാണ് നമ്മളെ സ്വപ്നം. മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുക, പാടുക, ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ ലക്ഷ്യം. യെസ് മൈ ഡിയർ റാമോത്ത്, നമ്മുടെ സോണിയുടെ ഹസ്ബൻഡാണ് റാമോത്ത്. പിന്നെ പാടാലോ, അതായത് സോണി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ സിംഗർ വിന്നർ ആയിരുന്നു കഴിഞ്ഞ ദിവസം, സോണി ആയിരുന്നു ലൈവിൽ ഉണ്ടായത്. പാടാളിയ പാടാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാ, പുഷ്പത്തിൻ തൽപ്പമങ്ങും ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാ. യെസ്, താങ്ക് യു അമോദ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഡിയർ. നമ്മളെ വ്യൂസ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ടല്ലോ, എന്താണ് കാരണം? അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ആരൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാനൊരു പാട്ടും കൂടി അങ്ങോട്ട് പാടാം, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട്. ഓക്കെ, ഏതോ നിദ്രതൻ, പാടാലോ പാടാം. ആദ്യം എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടങ്ങ് പാടട്ടെ. മനസ്സിൻ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും, പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം, തലോടുമിന്നലകൾ കുളിരോർമതൻ വിരലാൽ തുടരുന്നൊരു സഹയാത്രയിൽ. ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാ
കാതിലിൽ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കുതിതീരാതെ ഹൃദയം കണ്ണെത്താദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർപെയ്യുമോ പ്രണയാർദ്രമീ ശാഖിൽ Yes. ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും സുന്ദരി നമ്മുടെ ഫേവറേറ്റ് സോങ്ങാണ്. സുന്ദരി കണ്ണാലൊരു സേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി എന്നയെ തന്തേനുനക്കാറ ജന്മമേ കൊണ്ടേനകർക്കാറ നാനുനൈ നീങ്ങമാട്ടേ നീങ്ങിനാൽ തൂങ്ങമാട്ടേ സേതതേ നം ജീവനേ സുന്ദരി കണ്ണാലൊരു തേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി എന്നെ തന്തേനുനക്കാക ജന്മമേ കൊണ്ടേനകർക്കാക യെസ് അപ്പോൾ നമ്മുടെ ടൈമൊക്കെ ഇങ്ങനെ ആയി വരികയാണ്. അപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു അസ്കർ ജി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് എന്താണ് പറയുക, ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? അമോജി ലൈക്ക് ഇട്ട് അമോദ് പൊളിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. എന്തായാലും ഈ ഒരു ലൈവ് ഏഷ്യാനെറ്റിൻ്റെ ഇങ്ങനെ ഒരു പേജിൽ ലൈവിൽ തന്നെ വിളിച്ചതിന് തന്നെ ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ ഏഷ്യാനോട്, അതിനോട്, ഏഷ്യാനെറ്റിനോട് തന്നെ ഞാനൊരു താങ്ക് യു പറയുന്നു. അപ്പോൾ എന്താ പറയുക, എന്തായാലും നമ്മളൊരു ലാസ്റ്റ് സോങ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് നിൽക്കുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ നമ്മളെ പ്രേക്ഷകരോട്? ഓക്കെ, എന്തായാലും ഇട്ടോളൂ, ഞാൻ പറയാം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എ ആർ റഹ്മാൻ ജിയുടെ. യെസ്, കാണാം അസ്കർ ജി, കാണാം കാണാം.
എ ആർ റഹ്മാൻ ജിയുടെ മ്യൂസിക്, അതിൽ നമ്മുടെ എന്താ പറയുക ശങ്കർ ജിയുടെ ഒരു സംഭവമായിട്ടുള്ളൊരു ഇതാണ്. കണ്ണിൽ വരും കാഴ്ചയല്ല കണ്ണുകളിലെ ഉറുവം, കാണാത്ത ഉറുവം കണ്ണുക്കുള്ള എനിക്കും. വരാഹ നദിക്കരയോരം ഒരേ ഒരു പാർവൈ പാത്ത പുരാവേ നിലസ്വന കണാവാടി മറഞ്ച. വരാഹ നദിക്കരയോരം ஒரே ஒரு பார்வை பார்த்த புறாவே நில்லற சொன்ன கண்ணாவா ஓடி மறைஞ்ச. கண்ணில் வரும் காட்சி எல்லாம் கண்மணியே குறுத்தோம், காணாதவும் உருவம் கண்ணுக்குள்ள எனக்கும். கண்ணில் வரும் காட்சி எல்லாம் கண்மணியே உருவம், காணாதவும் உருவம் கண்ணுக்குள்ள எனக்கு. கண்ணு தக்கு தக்கு தக்குங்கது ஓ, உள்ளு திக்கு திக்கு திக்குங்கது ஓ, நெஞ்சு ஜல்லு ஜல்லு ஜல்லுங்கது ஓ, சொல்லு 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 சொல்லுங்கது. வராக நதிக்கரையோரம் ஒரே ஒரு பார்வை பார்த்த புறாவே நில்லன்னு சொன்ன. பஞ்சவர்ண கிளி நீ பறந்து பினாலும் அஞ்சு வண்ணம் நெஞ்சில் இருக்க. பஞ்சவர்ண கிளி நீ பறந்து பினாலும் அஞ்சு வண்ணம் நெஞ்சில் இருக்க. பறந்து வந்து விருந்து கொடும் மனசுக்குள்ள சடுகுடு சடுகுடு, மயக்கத்துக்கு மருந்து குடுகுடு. ஓ காவேரி கரையில் மரமாயிருந்த வேறுக்கு யோகமடி, என் கையில் ரெண்டும் தாவணியான காதல் பழுக்குமடி. அண்ணு தக்கு தக்கு தக்குங்கது ஓ, உள்ளு திக்கு திக்கு திக்குங்கது ஓ, நெஞ்சு ஜல்லு ஜல்லு ஜல்லுங்கது ஓ, சொல்லு 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 சொல்லுங்கது. வராக நதிக்கரையோரம் ஒரே ஒரு பார்வை பார்த்த புறாவே நில்லன்னு சொன்ன கண்ணாவா ஓடி மறைஞ்ச. கண்ணில் வரும் காட்சி எல்லாம் கண்மணியே உருவம், காணாதவும் உருவம் கண்ணுக்குள்ள இருக்கும். கண்ணில் வரும் காட்சி எல்லாம் கண்மணியே உருவம், காணாதவும் உருவம் கண்ணுக்குள்ள இருக்கும். கண்ணு தக்கு தக்கு தக்குங்கது ஓ, உள்ள திக்கு திக்கு திக்குங்கது ஓ, நெஞ்சு ஜல்லு ஜல்லு ஜல்லுங்கது ஓ, சொல்லு 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 சொல்லுங்கது ஓ. ஓ അടിപൊളി. അപ്പോൾ എന്തായാലും ഇത്ര നേരം എന്താ പറയുക നല്ലൊരു ഇത് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ എന്താ പറയുക നിങ്ങളെ മെസ്സേജൊക്കെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഇടയ്ക്ക് കട്ടാകുന്നത് ഇവിടെ ഇത്തിരി റേഞ്ച് പ്രശ്നമാണ്, ഞാനിവിടെ കുറച്ച് അകത്തോട്ടാണ് ഉള്ളത്. യെസ് അപ്പോൾ ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരോടും ഏഷ്യാനെറ്റിനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്റ്റാർ സിംഗർ കാണുക, അതിലെ നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിജയം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നല്ലൊരു തിരിച്ചു വരവാണ് സ്റ്റാർ സിംഗർ. കുറേ ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റാർ സിംഗർ വരുന്നത്.
അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക, ഒരു തരത്തിലും കോട്ടം ഉണ്ടാവില്ല. സൗണ്ട് ഇല്ലേ, നോട്ട് സൗണ്ട്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ്, അതുപോലെ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.